ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചേർത്ത് ഉലുവയും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് നമുക്ക് വേവിക്കാം. ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമുക്ക് തേങ്ങ, ജീരകം ചേർത്ത് നന്നായിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇന്ന് ഇതുണ്ടാക്കുന്നത് നമ്മുടെ ഡിഷ് ഉണ്ടാക്കുന്നത് അമ്മയാണ്. അപ്പോൾ നമ്മൾ മിക്സിയിലല്ല ഇത് അരച്ച് ചേർക്കുന്നത്, നമ്മൾ സാധാരണ അരകല്ലിൽ തന്നെ അരച്ച് ചേർക്കുമ്പോൾ അതിന് ഒരു നല്ല തനിമയായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ നമ്മൾ വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ തൈര് ചേർത്ത് കൊടുക്കണം. ആ തൈരിൽ കിടന്ന് നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ തൈര് ഒരു 2-3 പ്രാവശ്യമായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ചേർന്നാണിത് വെന്ത് വരേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്ത് ഇത് വീണ്ടും വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. ഇപ്പോൾ വറ്റൽമുളക്, കടുക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് എണ്ണയിൽ വഴറ്റി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞിട്ട് നമുക്കത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.